ലോക് അക്കാദമി സമരത്തിൽ സിപിഐയുടെ നിലപാട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് സിപിഐക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത്. ബിജെപിയുടെ കൂട്ടുപിടിച്ച് സർക്കാരിനെ വിഷമിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇത് 1959 അല്ല, ഇതുപോലെ നിരവധി കളികൾ കണ്ടിട്ടുണ്ട്, പിണറായി വ്യക്തമാക്കി. ബിജെപി കളിക്കുന്ന കളിയുടെ കൂടെ കൂടി ഈ സർക്കാരിനെ ലേശം വിഷമിപ്പിച്ച് കളിയാമെന്ന ചിന്തയിലേക്ക് ആരും നീങ്ങണ്ട. അങ്ങനെ എന്തല്ല ആ കളി നമ്മൾ കണ്ടതാണ്. 59 അല്ല ഇത് കേട്ടോ. ആ മോഹം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരു ശക്തിക്കും ഇല്ല, അതാണ് യഥാർത്ഥ വസ്തുത. കാരണം അതൊന്നും പ്രായോഗികമാക്കാൻ കഴിയില്ല, അതാണ് യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്, ജനമാണ് ഞങ്ങളുടെ ശക്തി. ലോക് അക്കാദമി സമരത്തിൽ കെ മുരളീധരനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ലോക് അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകിയത്. അച്ഛൻ പതിച്ചു നൽകിയ ഭൂമിക്ക് വേണ്ടി മകൻ നിരാഹാരമിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്, പിണറായി പറഞ്ഞു. കരുണാകരൻ കൊടുത്ത ഭൂമിക്കെതിരെ മകൻ അവിടെ ഗേറ്റിൽ ഇരുന്ന് സത്യാഗ്രഹം നടത്തുന്നത് ഔചിത്യമാണോ എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം ആലോചിച്ചാൽ മതി. പിന്നെ അച്ഛനെതിരെ പല ഘട്ടത്തിലും നീങ്ങിയത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് കണക്കൂട്ടാന്നാണ് തോന്നുന്നത്. എന്നാലും അവരൊക്കെ ആത്മാവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ആത്മാവ് മേലേത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടാവുമല്ലോ. ഈ മോൻ ഞാൻ ഇവിടെ എത്തിയിട്ടും വിടുന്നില്ലാലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. നടരാജപിള്ളയെ അപമാനിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പെട്ടെന്ന് പേരോർമ്മയിൽ വരാതിരുന്നത് കൊണ്ടാണ് ഏതൊരു പിള്ള എന്ന് പറഞ്ഞത്. നടരാജപിള്ളയോടും അദ്ദേഹത്തിന്റെ പിതാവിനോടും ബഹുമാനം മാത്രമാണുള്ളത്. എന്നാൽ രാജഭരണകാലത്ത് കണ്ടുകെട്ടിയ ഭൂമി തിരിച്ചു നൽകുന്നത് സാധ്യമല്ലെന്നും പിണറായി വ്യക്തമാക്കി. ഞാൻ ആ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ആ ഭൂമി ഇന്നത്തെ അവസ്ഥയിൽ തിരിച്ചെടുത്ത് നടരാജപിള്ളയുടെ കുടുംബത്തെ ഏൽപ്പിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. റിപ്പോർട്ടർ, കൊച്ചി.